ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മൾ ഒന്നാം ക്ലാസ്സിലെ പ്ലേ ബോക്സ് അതായത് ഐ ടി കമ്പ്യൂട്ടർ ടെക്സ്റ്റ് ബുക്ക് ഉള്ള കാര്യങ്ങൾ നമുക്ക് ആരംഭിക്കാം അപ്പോൾ ഇതിൻ്റെ ആമുഖമായി പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിനെ കുറിച്ച് കമ്പ്യൂട്ടർ പറയുന്ന കാര്യമാണ് നമുക്കതൊന്ന് വായിച്ചു നോക്കാം കമ്പ്യൂട്ടർ ഐ ആം എ മാർവലസ് മെഷീൻ യുവർ ലവബിൾ ഫ്രണ്ട് Hold the mouse and talk to me. Watch my screen and see the sights. Stream the music and enjoy to your heart. Scribble and scrawl and rejoice with me. Play the games and learn through fun. പിന്നെ അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒരു കമ്പ്യൂട്ടറിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് കം ലാഡ്സ് ലെറ്റ്സ് പ്ലേ ഡ്രോ പിക്ചേഴ്സ് ലിസൺ ടു മ്യൂസിക് വാച്ച് മൂവീസ് സോൾവ് പ്രോബ്ലംസ് ആൻഡ് ടൈ ലെറ്റേഴ്സ് അതായത് നമുക്ക് കളിക്കാനും അതേപോലെ തന്നെ ചിത്രങ്ങൾ വരയ്ക്കാം അതേപോലെ തന്നെ പാട്ട് കേൾക്കാം സിനിമ കാണാം കണക്കുകൾ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് എഴുതാനായിട്ട് പറ്റും ടൈപ്പ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇതിലിവിടെ കമ്പ്യൂട്ടർ ഇവിടെ കാണിച്ചിട്ടുണ്ട് അപ്പം കമ്പ്യൂട്ടറിൽ ഇവിടെ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നതാണ് സി പി യു ഉണ്ട് മോണിറ്റർ ഉണ്ട് കീബോർഡ് ഉണ്ട് അപ്പോൾ അതിൻ്റെ തൊട്ടടിയിലായിട്ട് നോക്കാം Can you name me? എൻ്റെ പേര് പറയാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ രണ്ട് സാധനം നമുക്ക് കാണാം ഇവിടെ കാണുന്ന ഈ ഒരു ധാരാളം കീകളുള്ള സ്വിച്ചുകളുള്ള ഈ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഭാഗത്ത് നമുക്ക് കീബോർഡ് എന്ന് വിളിക്കാം കീബോർഡ് അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഈ ഒരു സംഭവത്തെ നമുക്ക് മൗസ് എന്ന് വിളിക്കാം അപ്പം ഇതിൻ്റെ രണ്ടിലൂടെയാണ് നമ്മൾ കമ്പ്യൂട്ടറിന് നിർദ്ദേശങ്ങൾ കൈമാറുന്നത് നമ്മൾ നിർദ്ദേശിക്കുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുന്നത് കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നത് കീബോർഡും അതേപോലെ തന്നെ മൗസും ഉപയോഗിച്ചിട്ടാണ് ഏതൊരു കമ്പ്യൂട്ടറിനും നമ്മൾ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് ഈ രണ്ട് വസ്തുക്കൾ ഉപയോഗിച്ചാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഭാഗത്തിലേക്ക് കടക്കാം ഹു ഈസ് ഹൈഡിങ് എന്നതാണ് നമ്മുടെ ഫസ്റ്റിലത്തെ ചാപ്റ്റർ ആരാണ് ഒളിഞ്ഞിരിക്കുന്നത് അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് അറൈസ് ദ ബോക്സസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ഹു ഈസ് ഹൈഡിങ് ബോക്സസ് ഒക്കെ അറൈസ് ചെയ്തിട്ട് മായച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കണം ആരാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്ന് ഹൗ ക്യാൻ യു അറൈസ് ദ ബോക്സസ് എങ്ങനെയാണ് ബോക്സസ് അറൈസ് ചെയ്യുക നമുക്ക് നോക്കാം മൂവ് ദ മൗസ് എന്താണ് മൗസ് മൂവ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ബോക്സസ് അറൈസ് ചെയ്യാനായിട്ട് സാധിക്കാം അപ്പം ക്യാൻ യു നെയിം ദ പിക്ചർ വിച്ച് യു ഗോട്ട് നിങ്ങൾക്ക് അതിൽ അറൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതാ പിക്ചർ കിട്ടുന്ന വെച്ചാൽ നിങ്ങൾ പറയണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്കിനി ആ ഘട്ടങ്ങളൊന്ന് നോക്കാം ആ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യുന്ന ഘട്ടങ്ങളൊന്ന് നോക്കാം ഇവിടെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എഡ്യൂക്കേഷണൽ സൂട്ട് ജി കോംബ്രിക്സ് ആണ് അപ്പോൾ ആപ്ലിക്കേഷൻസ് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷണൽ സൂട്ട് ജി കോംബ്രിക്സ് അത് കഴിഞ്ഞിട്ട് ഡിസ്കവർ ദ കമ്പ്യൂട്ടർ ദെൻ മൗസ് മാനിപ്പുലേഷൻ ആക്ടിവിറ്റീസ് മൂവ് ദ മൗസ് എന്താണ് മൗസ് മൂവ് ചെയ്തുകൊണ്ട് ആ ഗെയിം കളിക്കാനാണ് അപ്പോൾ ഈ ഘട്ടത്തിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഗെയിം ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും നമുക്കിനി ആ ഗെയിമിലേക്കൊന്ന് പോയി നോക്കാം എല്ലാവരും റെഡി അല്ലേ അപ്പം ഈ ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ ആ ഒരു പ്രവർത്തനത്തിലേക്ക് നമ്മൾ കടക്കാനായിട്ട് പോകുന്നത്
നമുക്ക് എടുക്കുന്ന ഒന്നുകൂടി നോക്കാം. ആപ്ലിക്കേഷൻസ് പോവാം. ആപ്ലിക്കേഷൻസിൽ എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷൻ്റെ അകത്ത് എഡ്യൂക്കേഷൻ സൂട്ട് ജി കോംപ്ലക്സ്. അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ആ ഘട്ടം ഒന്നുകൂടി നമുക്ക് നോക്കാം. ആപ്ലിക്കേഷൻസ് എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷൻ ജി കോംപ്ലക്സ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജി കോംപ്ലക്സ് ഇപ്പോൾ ഓപ്പൺ ആയിട്ട് വരും. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മളോട് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത് ഡിസ്കവർ ദ കമ്പ്യൂട്ടർ, ഡിസ്കവർ ദ കമ്പ്യൂട്ടർ. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത് മൗസ് മാനിപ്പുലേഷൻ ആക്ടിവിറ്റീസ്. അപ്പം അത് നമുക്ക് ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മൂവ് ദ മൗസ് ആണ്. അപ്പം ഇവിടെ കണ്ടിരിക്കുന്ന ഈ മൂവ് ദ മൗസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ആക്ടിവിറ്റി പോലെ ഓപ്പൺ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ മൗസ് ഉപയോഗിച്ച് ഇതൊക്കെ ഒന്ന് മായ്ച്ചു നോക്കാം. ഈ ബോക്സസ് ഒക്കെ ഒന്ന് മായ്ച്ചു നോക്കാം. ഓ, നമുക്കിപ്പോ ഒരു ചിത്രം കിട്ടി, ടിപ്പുവിന്റെ കോട്ട. Way to go. ഓക്കേ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഓരോ ബോക്സിന്റെ മുകളിൽ കൊണ്ട് ചെയ്തിട്ട് നമുക്ക് ഇത് എറൈസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഒരു ചിത്രം ഇവിടെ ലഭിക്കും. ഇന്ത്യയുടെ പാർലമെന്റ് മന്ദിരം. Fantastic. ഇതാണ് പൂച്ച അല്ലേ, കാറ്റ് ആണ് അല്ലേ. Awesome. ഇതാരാണ്? ജിറാഫ് അല്ലേ. Congratulations. അപ്പം ഇതില് നമ്മൾ ഓരോന്നിങ്ങനെ മാറ്റുന്നതിനനുസരിച്ച് ഓരോ ചിത്രങ്ങൾ ഇങ്ങനെ തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കും. നാറക്കണ്ണല്ലേ. Great.
ഇതിപ്പോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് സ്റ്റേജിലേക്ക് രണ്ടാമത് ഘട്ടത്തില് ചതുരങ്ങൾ കൂടിയിട്ടുണ്ട്. അതൊക്കെ വായിച്ചിട്ട് എന്ത് ചെയ്യാം നോക്കാം. പശുവാണ് അല്ലേ. Way to go. ജസ്റ്റ് അതിന്റെ മോള് വെച്ച് കഴിഞ്ഞാൽ അത് തനിയെ മായും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, മായ്ക്കാനായിട്ട് സാധിക്കും. ഫിഷ് അല്ലേ. Way to go. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് നോക്കാം. നെക്സ്റ്റ് സ്റ്റേജില് ഗെയിം മാറി, കളറ് മാറുന്നുണ്ട്. കളറ് മാറിക്കഴിഞ്ഞതിന് ശേഷമാണ് വള്ളം കളി അല്ലേ. സ്റ്റേജിലും ഇതേപോലെ തന്നെ കളറ് ചേഞ്ച് ആവുന്നുണ്ട്. കളറ് ചേഞ്ച് ആയി കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യാവുന്നത്, മായ്ക്കാനായിട്ട് പറ്റാം. ഇങ്ങനെ ഓരോ സ്റ്റേജിലും ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിലാണ് ഈ ഒരു കളി, ഒരു ഗെയിം തയ്യാറാക്കിയിരിക്കുന്നത്. ഈ കളറ് മാറി. ഈ ഗെയിമിലൂടെ കുട്ടികൾക്ക് മൗസ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഇതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഗെയിം തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്കത് മൊത്തം മരിച്ചു നോക്കാം എന്താവുന്ന. ഓക്കെ, നമുക്കിപ്പോ ആനേനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, നമ്മള് എട്ട് ലെവല് വരെയാണ് ഉള്ളത്. ഇവിടെ അടിച്ച് നമുക്കിത് ക്ലോസ് ചെയ്യാം.